അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ആദ്യം കുറച്ച് ഫോട്ടോസ് കാണാം. നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് വ്യൂവേഴ്സ് അയച്ചു തന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ ചെറിയ ചെറിയ ചാനൽ യൂട്യൂബ് ചാനലുകാരുടെ റെസിപ്പികളെല്ലാം കോപ്പി അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളോട് ഒരു കാര്യം, നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. കോക്കനട്ട് മിൽക്കിൽ നിന്ന് എങ്ങനെ തൈരുണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, പുറം രാജ്യങ്ങളിലുള്ളവർക്ക് കൂടുതലും ഇത് അവൈലബിളാണ്. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ തേങ്ങ ഒത്തിരി അവൈലബിളാണല്ലോ, അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. പാൽ അലർജി ഉള്ളവർക്ക്, പാൽ കൊണ്ടുള്ള തൈര് അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാനിതിൽ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഡയറി സ്റ്റാർട്ടർ തന്നെയാണ്. അതുകൊണ്ട് അലർജി ഉള്ളവർ, പ്രത്യേകം പറയുന്നു, അലർജി ഉള്ളവർ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നോൺ ഡയറി സ്റ്റാർട്ടർ ഉപയോഗിച്ച് വേണം ഈ തൈരുണ്ടാക്കാൻ. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ്, കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതി, സ്റ്റാർട്ടറും കോക്കനട്ട് മിൽക്കും. പക്ഷേ കോക്കനട്ട് മിൽക്ക് നല്ല തിക്ക് കോക്കനട്ട് മിൽക്കായിരിക്കണം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ആ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം. നല്ല വൃത്തിയുള്ളൊരു സ്റ്റെറിലൈസ് ചെയ്ത പാത്രം എടുക്കുക, അല്ലെങ്കിൽ ബൗള് ഗ്ലാസ് ജാർ എടുത്തിട്ട്. നല്ല വൃത്തിയുള്ളതായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ അറിയാലോ, നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയുള്ള പാത്രം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതിനകത്തേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. ഈ 2 അലർജി ഉള്ളവർ ഇവിടെ 2-3 പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് പൊട്ടിച്ച് അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നോൺ ഡയറി സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. സ്റ്റാർട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കുക. വാമായിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കണം. 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ എടുക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം തൈരായി വരാൻ. ആ 48 മണിക്കൂർ, എനിക്കൊരു 36 മണിക്കൂർ എടുത്തുള്ളൂ, പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലൈമറ്റ്. ആ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു 8 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പം നല്ല തിക്കായിട്ടിത് വരും. നമ്മൾ സാധാരണ മോര് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ കറികളും ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പച്ചടികളും കിച്ചടികളും ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ തേങ്ങയുടെ ക്രീമിനെസ്സൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തേങ്ങ അരയ്ക്കണ്ട. അതുകൊണ്ട് അങ്ങനെയുള്ള എളുപ്പത്തിന് ഞാൻ പെട്ടെന്ന് ചെയ്യാറുള്ളത് ഇത് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ടേസ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ 4 രീതിയിൽ സ്റ്റാർട്ടർ ഇല്ലാതെ എങ്ങനെ ഉറ ഒഴിക്കാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, പച്ചമുളക് ഇട്ടാലും ഇപ്പം അല്ല ഉണക്കമുളക് ഇട്ടാലും ചെറിയൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ അതെന്താണെന്നങ്ങനെ ചോദിച്ചു. അതിപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ തൈര് ഉറയൊഴിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വൃത്തിയായിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളക് അത് ഫ്രഷായിരിക്കണം. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളകെല്ലാം കീടനാശിനിയൊക്കെ അടിച്ചു വരുന്നതാണ്. പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നമ്മൾ 2 മണിക്കൂറെങ്കിലും വിനെഗറും സോൾട്ടും മഞ്ഞളും കൂടി ഇട്ട് ഒരു വെള്ളത്തിൽ 2 മണിക്കൂറെങ്കിലും അത് ഇട്ട് വെക്കണം. എന്നിട്ടൊരു 3-4 പ്രാവശ്യം കഴുകി അരി എടുത്തിട്ട്
ഉണക്കിയെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്, അത് ഇത് ചെയ്യണം. പിന്നെ ഉണക്കമുളക്, ഉണക്കമുളക് നമ്മൾ ആരും കടയിൽ നിന്ന് മേടിച്ചതുപോലെ ഉപയോഗിക്കാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ അത് കഴുകി വാരി നല്ല വെയിലത്തിട്ട് ഉണക്കി എന്നിട്ട് മാത്രമേ ഉണക്കമുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഉപയോഗിക്കാറുള്ളൂ. അപ്പം അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യമേ പറഞ്ഞത്, വൃത്തിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക, കൈ വൃത്തിയായിരിക്കണം, ഉപയോഗിക്കുന്ന സ്പൂണെല്ലാം വൃത്തിയുള്ളതായിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. നമ്മൾ വീട്ടിൽ ഉറയൊഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം, എൻ്റെ ഉമ്മച്ചയാണെങ്കിൽ ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് നന്നായി കഴുകിയിട്ട് വെയിലത്തൊന്ന് കൊണ്ട് ഉണക്കിയിട്ട് മാത്രമേ പിന്നെ അതിനകത്ത് ഉറയൊഴിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ കൈകളിലും പാത്രങ്ങളിലും ഒക്കെ നല്ല ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. നല്ല ബാക്ടീരിയാസാണ് തൈരായി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഉറ ഉപയോഗിച്ച് തൈരുണ്ടാക്കുമ്പോൾ ഒരിക്കലും കെടുമണം ഒന്നും വരത്തില്ല. എപ്പോഴും നമ്മൾ ക്ലീനായിട്ട് ഉള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതൊക്കെയാണ് ഈ ഉറ കെട്ടുപോയതാണ്, തൈര് കേടായി, ബാഡ് സ്മെല്ലാണ് എന്നൊക്കെ പറയണ ഇതൊക്കെയാണ് കാരണങ്ങൾ. പിന്നെ നമ്മൾ അപ്പം പുളിപ്പിക്കാൻ വയ്ക്കുമ്പം വീട്ടിൽ ഈസ്റ്റോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. പുളിമാവ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ചില ദിവസങ്ങളിൽ കൈകൊണ്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 8-10 മണിക്കൂർ പുളിമാവ് പുളിപ്പിക്കാൻ വയ്ക്കാറുണ്ട് ഉമ്മച്ചി. അത് നന്നായി പുളിച്ചു വരാറുണ്ട്. അതിൻ്റെ കാരണം ഈ നല്ല ബാക്ടീരിയാസാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തൈരുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബി ഹാപ്പി ഓൾവേസ്. സ്റ്റേ ബ്ലെസ്ഡ്.